വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ട് അമ്പലങ്ങളിലേക്ക് പോവാണ്. എൻ്റെ വീട് അക്കിക്കാവാണ്. അപ്പോൾ അക്കിക്കാവ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള മൂന്ന് അമ്പലങ്ങളിലേക്കാണ് ഞങ്ങളിന്ന് പോണത്. അപ്പോൾ അച്ഛൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ ആദ്യം തന്നെ പോണത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തന്നെയുള്ള കമ്പിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചേന്നപുരം ശിവ വിഷ്ണു ക്ഷേത്രത്തേക്കാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ആദ്യം തന്നെ അമ്മ നേരെ പോയത് വഴിപാട് കൗണ്ടറിൻ്റെ അവിടേക്കാണ്. അവിടെ എന്തൊക്കെയോ വഴിപാടിനുള്ള ഷീട്ടാക്കി അങ്ങനെ നേരെ നമ്മളവിടെ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ അമ്പലം ഫുള്ളൊന്ന് വലം വെച്ചു. ഇവിടെ ശരിക്കുള്ളത് ശിവൻ, വിഷ്ണു, പിന്നെ ഭദ്രകാളി, അയ്യപ്പൻ, ഗണപതി, പിന്നെ നാഗദൈവങ്ങളൊക്കെയാണ് ഈ അമ്പലത്തിൽ പ്രതിഷ്ഠകളായിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ദേശവിളക്കിൻ്റെ തുടക്കം ഈ അമ്പലത്തിൽ നിന്നും അവസാനം അക്കിക്കാവ് അമ്പലത്തിലുമാണ് ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നേരെ രണ്ടാമത്തെ അമ്പലത്തിലോട്ട് പോവാണ്. അത് അച്ഛൻ അങ്ങനെ അധികം അമ്പലത്തിലൊന്നും കയറാറില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും അച്ഛൻ അങ്ങനെ കാണാഞ്ഞത് വീഡിയോയിൽ. പിന്നെ അച്ഛൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് എൻ്റെ ഏട്ടൻ്റെ പേരാണ് അർജുൻ എന്നുള്ളതാണ് ഫ്രണ്ടിൽ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നേരെ രണ്ടാമത്തെ അമ്പലത്തിലോട്ട് എത്തി. ഈ അമ്പലം കമ്പിപ്പാലത്ത് തന്നെയാണ്. കപ്പൂർ ശ്രീ ബാലനരസിംഹസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പുനരുദ്ധാരണമൊക്കെ പടുത്തു കഴിഞ്ഞുള്ളൂ. നല്ല ചെറിയൊരു അമ്പലമാണ്, പക്ഷെ നല്ലൊരു ഫീലാണ് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ. അടുത്ത് പാടും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോണത് അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അതിനെ അച്ഛനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛൻ പോയി. ഇതാണ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ട്. പൂരമൊക്കെ നടക്കുക ഇവിടെയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഓഡിറ്റോറിയം ഉണ്ട് അമ്പലത്തിൻ്റെ. അപ്പം അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയണത് അമ്പലം നേരത്തെ അടച്ചിരിക്കുന്നു. കാരണം അമ്പലത്തിലെ വെളിച്ചപ്പാട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്പലം നേരത്തെ നട അടച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ പിന്നെ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്.